പുതുവർഷത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 മരണം. ആലപ്പുഴയിൽ പോലീസ് ജീപ്പ് പിടിച്ച രണ്ടുപേരും തിരുവല്ലയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച രണ്ട് യുവാക്കളും മരിച്ചു. ആലപ്പുഴ തലവടിയിൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP വാഹനം ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കോട്ടയം വെസ്റ്റ് സ്വദേശികളായ അലക്സ് ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത്. DCRB DYSP സജിമോനെ തണ്ണീർമുക്കത്തെ വീട്ടിലാക്കി മടങ്ങി വരും വഴിയാണ് അപകടമുണ്ടായത്. തിരുവല്ല ബൈപ്പാസിൽ ടാങ്കർ ലോറിക്ക് പിന്നിലിടിച്ചാണ് രണ്ട് യുവാക്കളുടെ ദാരുണാന്ത്യം. കുന്നന്താനം സ്വദേശികളായ അരുൺ, ശ്യാം എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ട ഏനാത്തിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് ഇലമംഗലം സ്വദേശി തുളസീധരൻ മരിച്ചു. ഇടുക്കി മുനിയറയിൽ വിനോദയാത്രാ സംഘത്തിൻ്റെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത്. വളാഞ്ചേരി റീജിയണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 1:15 അപകടം. ഈ റോഡിന്റെ പണിക്ക് പണി നടന്നപ്പോൾ ഈ 5 കിലോമീറ്റർ വീതി കുറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും അഴിമതി തന്നെ നടത്തിയിട്ടാണ് നടത്തി. ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നടന്നിരിക്കുന്നത്. ഈ അപകടം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു വണ്ടി വന്നാൽ പിന്നെ ഒരു മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പോലും ഉള്ള ഇടയില്ല. കോഴിക്കോട് കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ കക്കോടി സ്വദേശി ബിജുവാണ് മരിച്ചത്. രാത്രി 12:30 അപകടം. കൊയിലാണ്ടിയിൽ ശരീരത്തിലൂടെ ബസ് കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം. നെല്ലാടി വിയ്യൂർ വളപ്പിൽ ശ്യാമളയാണ് മരിച്ചത്. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ട ലാഹയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച KSRTC ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്കു. മബയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെരിനാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. വയനാട് മേപ്പാടിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കുന്നമംഗലം വയൽ സ്വദേശി മുർഷിദാണ് മരിച്ചത്. പുതുവർഷ ആഘോഷത്തിനിടെ വാക്കുതർക്കം കത്തിക്കുത്തിൽ എത്തുകയായിരുന്നു. രാത്രിയിൽ കുത്തേറ്റ മുർഷിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് മരണമുണ്ടായത്. മേപ്പാടി എരുമക്കൊല്ലി റോഡിൽ പുളിക്കുന്നിന് സമീപമായിരുന്നു സംഭവമുണ്ടായത്. പ്രതി രൂപേഷിനെ പോലീസ് പിടികൂടി. നാദാപുരം കക്കട്ടിൽ അമ്മയും കുഞ്ഞിനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിസ്മയ, ഇവരുടെ 7 മാസം പ്രായമായ മകൾ എന്നിവരാണ് മരിച്ചത്. വീടിന് സമീപത്തെ പൊതു കിണറ്റിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാവിലെ 8:30 സംഭവം. നാദാപുരത്തു നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹങ്ങൾ പുറത്തെടുത്ത് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നടുവിലക്കണ്ടി ഷിഹാബിൻ്റെ ഭാര്യയാണ് 24-കാരിയായ വിസ്മയ. കിണർ ആൾമറ കെട്ടി മൂടിയതായിരുന്നു. ഇത് മാറ്റി കുഞ്ഞിനെയും എടുത്ത് വിസ്മയ കിണറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കുറ്റ്യാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടവണയിൽ റിട്ടയർഡ് SIയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനം തീവച്ച് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് കാർ തീവച്ച് നശിപ്പിച്ചത്. ഇടവണ്ണ കുന്നുമല സ്വദേശിയായ റിട്ടയർഡ് SI വടക്കൻ മുഹമ്മദിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കിയാ കാറിനാണ് തീവച്ചത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാരാണ് വെള്ളമൊഴിച്ച് തീ കെടുത്തിയത്. ഇടവണ്ണ SHO A. സജിത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാറിന് മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീവച്ചതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. മലപ്പുറത്ത് കാപ്പ നിയമപ്രകാരം 2 പേർ അറസ്റ്റിലായി. കാപ്പ നിയമപ്രകാരമുള്ള പ്രവേശന വിലക്ക് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച കഞ്ചാവ് കേസ് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മമ്പാട് പുളിയിലക്കോട് സ്വദേശി പള്ളിക്കണ്ടി മുഹമ്മദ് കുട്ടി, കരുവാക്കുണ്ട് സ്വദേശി മഷൂദ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മലപ്പുറത്ത് 4.5 കോടി രൂപയുടെ കുഴൽപ്പണം പിടികൂടി. 2 പേർ പോലീസ് പിടിയിലായി. താമരശ്ശേരി സ്വദേശികളായ ഫിദ ഫഹദ്, അഹമ്മദ് അനീസ് എന്നിവരാണ് കസ്റ്റഡിയിലെടുത്തത്. കാറിൽ പണം കടത്താൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായത്. രഹസ്യ അറയിൽ ഒളിപ്പിച്ചായിരുന്നു പണം കടത്താൻ ശ്രമിച്ചതെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന.
പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 100 പേർ ചികിത്സയിൽ. ഒരാളുടെ നില ഗുരുതരമാണ്. മാമോദിസ ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ചെങ്ങന്നൂരിൽ നിന്നുള്ള കാറ്ററിംഗ് കമ്പനി എത്തിച്ച ഭക്ഷണം കഴിച്ചവരാണ് അവശ നിലയിലായത്. ചടങ്ങിനെത്തി ഭക്ഷണം കഴിച്ച പലർക്കും ഛർദിയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചെങ്ങന്നൂരിലുള്ള കാറ്ററിംഗ് കമ്പനിക്കാണ് ഞാൻ കാറ്ററിംഗ് കൊടുത്തത്. 190 പേരുടെ ഓർഡറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയവർ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഫുഡ് കഴിച്ച് പോയവരിൽ നിന്ന് വെള്ളിയാഴ്ച തൊട്ട് ആൾക്കാർ ഓരോരുത്തരെന്നെ വിളിച്ച് ഓരോ വയറിന് അസ്വസ്ഥതയുണ്ട്, പനിയുണ്ട്, ഷിവറിംഗ് ഉണ്ട്, ഇങ്ങനെ ഓരോ ഓരോ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ ഈ 2-3 പേര് വിളിക്കുമ്പോൾ നമ്മളത് കാര്യമാക്കിയില്ല. പക്ഷേ അത് ശനിയാഴ്ച ആയിട്ട് ആളുടെ എണ്ണം ഏകദേശം 100 പരമായി. അങ്ങനെ പലരും ഹോസ്പിറ്റലൈസ് ആയവരുണ്ട്, കുറച്ച് പേര് ഹോസ്പിറ്റലൈസിൽ നിന്ന് റിലീസ് ആയവരുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും വയറിൻ്റെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. ചിലർക്കാണെങ്കിൽ കുടലിൽ ഇൻഫെക്ഷൻ വരെ ആയിട്ടുണ്ട് എന്ന് ഇങ്ങനെ നിൽക്കുന്നു. പുതുവത്സര ദിനത്തിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വിഭവസമർത്ഥമായ സദ്യ ഒരുക്കി AKG ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. തോട്ടപ്പുഴശ്ശേരി സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സദ്യ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും സദ്യ വിളമ്പി. റാന്നി മുൻ MLA രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലാലൻ ജേക്കബ് മാരമൺ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം കാടാമ്പുഴയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയാൽ പോലീസിൻ്റെ പിടിയിലായി. മാറാക്കര ചേരക്കുത്ത് ദേശം മൈലമ്പാടൻ വീട്ടിൽ അബ്രു എന്ന നൌഷാദിനെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 7 ലിറ്ററോളം മദ്യം ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയെന്ന കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള കൽപ്പശ്രീ ഓയിൽ മില്ലിന് തീപിടിച്ചു. രാവിലെ 10 തീപിടുത്തമുണ്ടായത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇരിങ്ങാലക്കുട, പുതുക്കാട്, മാള, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും ഇരിങ്ങാലക്കുട പോലീസും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. 4 ടണ്ണോളം വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ടായിരുന്നതായി കരുതുന്നു. അപകട കാരണം വ്യക്തമല്ല. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ 14, 16, 17 വാർഡുകളിൽ വിശേഷൽ ഗ്രാമസഭ ചേർന്നു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് ഗ്രാമസഭ ചേർന്നത്. തട്ടക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ സങ്കേതം എന്ന പദവി ഒഴിവാക്കണമെന്ന പ്രമേയവും പാസാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷനായിരുന്നു. നാണ്യവിളകളുടെ വിലയിടിവിൽ ദുരിതത്തിലാണ് ഇടുക്കിയിലെ കർഷകർ. ഉൽപാദന ചെലവും കൂലി വർധനവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നതായും കർഷകർ പറയുന്നു. ഏലം, കാപ്പി, കൊക്കോ, ജാതി, റബ്ബർ തുടങ്ങി ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന നാണ്യവിളകൾക്കെല്ലാം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ വിലയിടിവാണ് നേരിടുന്നത്. കുരുമുളകിന് മാത്രമാണ് ഭേദപ്പെട്ട വില ലഭിക്കുന്നത്. പ്രധാന ഉൽപ്പന്നമായ ഏലക്കായുടെ വില 700 രൂപയിൽ താഴെയെത്തി. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലയിൽ അമിത വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കൂലിനിരക്കിലും വില വർധനയുണ്ട്. ഒന്നാമത്തെ കാര്യം കൃഷിക്കാർക്ക് ഇവിടെ ഇത് പറിച്ചെടുക്കാനുള്ള തൊഴിലാളികളെ കിട്ടാനുള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. ഏലക്കായുടെ വില പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർഷകരും സാമാന്യ വിലയുണ്ടായിരുന്ന ഏലത്തിലേക്ക് എല്ലാവരും മാറിയതോടുകൂടി ഏലത്തിന് ഒട്ടും വിലയില്ലാത്തൊരവസ്ഥയാണ്. ആർക്കും വേണ്ട കച്ചവടക്കാർക്ക് പറയുന്നൊരവസ്ഥയിലേക്ക് കർഷകരുടെ ഈ വിപണി കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതുപോലെ കുരുമുളക് കൃഷി എന്നെ ഞാനോ കർഷകൻ മാത്രമാണ്. കുരുമുളക് സംബന്ധിച്ചോളം നല്ല കൃഷിയിടം ഉണ്ടായിരുന്നതാണ്. ഏതാണ്ട് 80% കുരുമുളക് തോട്ടം എന്റെ ഈ ദുരിതവട്ടം വന്ന് നശിച്ചു പോയിട്ടുണ്ട്. കാർഷിക വിളകളുടെ വിലയിടിവ് ഇടുക്കിയിലെ വ്യാപാര മേഖലയും പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഉൽപാദനത്തിന് ആനുപാതികമായി വില നൽകി നാണ്യവിളകൾ ശേഖരിക്കാൻ മലഞ്ചരക്ക് വ്യാപാരികൾക്ക് ആകുന്നില്ല. വന്യമൃഗ ആക്രമണവും ബഫർ സോൺ ആശങ്കയും കർഷകരെ അലട്ടുന്നതിനോടൊപ്പം നാണ്യവിളകളുടെ വിലയിടിവ് വലിയ ആഘാതമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ കാർഷിക സെൻസസിനുള്ള നടപടികൾ ആരംഭിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന സെൻസസിന്റെ ഭാഗമാണ് 3 ഘട്ടങ്ങളായി ബൃഹത് സർവേ പൂർത്തീകരിക്കുന്നത്.
കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെൻസസിൽ കേരളത്തിലെ നടത്തിപ്പ് ചുമതല സ്ഥിതി വിവര കണക്ക് വകുപ്പിനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട എന്യൂമറേറ്റർമാരുടെ സഹായത്തോടെ ആദ്യഘട്ട ലിസ്റ്റിംഗ് ജോലികൾ നടക്കും. പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഭൂമിയുടെ ഉടമസ്ഥത, പാട്ടം ഉൾപ്പെടെയുള്ള കൈവശഭൂമിയുടെ അളവ് തുടങ്ങിയ വിവരങ്ങൾ ആദ്യഘട്ടത്തിലും കൃഷിരീതി, ഭൂവിനിയോഗം, അത്യുൽപാദന വിത്തിനങ്ങളുടെ ഉപയോഗം, ജലസേചനം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ അടുത്ത രണ്ട് ഘട്ടത്തിലുമായും ശേഖരിക്കും. ഉടുമ്പൻചോല താലൂക്കിൽ സെൻസസിനായി തെരഞ്ഞെടുക്കപ്പെട്ട എന്യൂമറേറ്റർമാർക്കുള്ള പരിശീലനം നെടുങ്കണ്ടത്ത് നടന്നു. ആദ്യഘട്ട ലിസ്റ്റിംഗ് ജോലികൾക്കായുള്ള എന്യൂമറേറ്റർമാരെയാണ് നിലവിൽ നിയോഗിച്ചിരിക്കുന്നത്. ഇവർ മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ 11-ാമത് കാർഷിക സെൻസസിനായുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തും. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവേഗപ്പുറം പഞ്ചായത്തിലെ നെൽപ്പാടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കർഷകർ കടുത്ത ദുരിതത്തിലാണ്. നെൽകൃഷി വ്യാപകമായിട്ടാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കാലടി പാടശേഖരത്തിൽ കൊയ്യാറായ നെൽകൃഷിയാണ് പന്നികളുടെ ആക്രമണത്തിൽ നശിച്ചത്. തുടർച്ചയായുള്ള പന്നി ശല്യം കാരണം കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ് പ്രദേശത്തെ പല കർഷകരും. തിരുവേഗപ്പുറ കാലടിക്കുന്ന പ്രദേശത്തെ നെൽപ്പാടങ്ങളിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായുണ്ടായ പന്നികളുടെ ആക്രമണത്തിൽ ഏക്കറുകണക്കിന് കൃഷിയാണ് ഇവിടെ നശിച്ചത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യാറായ നെൽകൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. 10-ലേറെ കർഷകരുടെ അധ്വാനമാണ് ഇല്ലാതായത്. കാലടിക്കുന്ന പാടശേഖര സമിതി, പാടശേഖര സമിതിയിലുള്ള കൃഷിക്കാരാണ് ഞങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പന്നിശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. പകൽ പോലും പന്നി ഇറങ്ങി വിളഞ്ഞു കിടക്കുന്ന നെല്ലാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണം. നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞങ്ങളെ വീട്ടിന്റെ പടിക്കൽ നിങ്ങൾക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. രാത്രികാലങ്ങളിലാണ് പന്നിശല്യം കൂടുതൽ. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന പന്നിശല്യം കാരണം നെൽകൃഷിയിൽ നിന്നും പിന്മാറാനുള്ള ആലോചനയിലാണ് ഇവിടുത്തെ കർഷകർ. സ്ഥലം പാട്ടത്തിനെടുത്തും ബാങ്കിൽ നിന്നും വായ്പയെടുത്തുമൊക്കെ കൃഷി നടത്തുന്നവർക്ക് ഇത്തരത്തിൽ പന്നിശല്യത്താൽ കൃഷി നശിക്കുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം നഗരസഭ കുടുംബശ്രീ CDS സംഘടിപ്പിക്കുന്ന രജതോത്സവത്തിൻ്റെ ഭാഗമായി ബാലസഭയുടെ നേതൃത്വത്തിൽ അണ്ടർ 15 7 ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് മാമ്പറ്റ ഡിവിഷനെ തോൽപ്പിച്ച് കച്ചേരി ഡിവിഷൻ ജേതാക്കളായി. മത്സരം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മുക്കം CDS രജതോത്സവ് 2022 സംഘടിപ്പിച്ചത്. ബാലസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അണ്ടർ 15 7 ഫുട്ബോൾ മത്സരം ആവേശകരമായി. മാമ്പറ്റ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മത്സരത്തിൽ വെസ്റ്റ് മാമ്പറ്റ ഡിവിഷനെ തോൽപ്പിച്ച് കച്ചേരി ഡിവിഷൻ ജേതാക്കളായി. ജേതാക്കൾക്ക് നഗരസഭാ ചെയർമാൻ PT ബാബു സമ്മാനം വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ രജിത CT അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 മുക്കം. തോട്ടം മേഖലയിലെ സാധാരണക്കാരുടെ ആശ്രയമായ ഇടുക്കി രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായാണ് രാജാക്കാട് മുല്ലക്കാനത്തെ സർക്കാർ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തി. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാജാക്കാടിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടായി. എന്നാൽ ഇപ്പോഴും ഇവിടെ PHC സ്റ്റാഫ് പാറ്റേൺ മാത്രമാണുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിയെയും കണ്ട് ഇതൊരു CHC ആയിട്ട് തന്നെ ഉയർത്തി അതിന് വേണ്ടുന്ന സ്റ്റാഫ് പാറ്റേണും അതിന് വേണ്ടുന്ന മരുന്നുകളും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. തോട്ടം ആദിവാസി മേഖലകളാൽ വിശാലമായ 5 പഞ്ചായത്തുകളിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രി. ആവശ്യത്തിന് മരുന്ന് പോലും പലപ്പോഴും കിട്ടാറില്ല. ആശുപത്രിയുടെ വികസനത്തിന് അടിയന്തരമായി ഇടപെടലുണ്ടായില്ലെങ്കിൽ ജനകീയ സമരം നടത്താനാണ് രാജാക്കാട് വികസന കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് 18 രാജാക്കാട്.